ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് റൂം ടുഡേ വി ഡിസ്കസ് എബൌട്ട് എയ്ത് ചാപ്റ്റർ ദി പാത്ത് റിവേഴ്സ് ബൈ ലൈഫ് വെർത്തി ലേ ലൈഫ് ഓർജിനേറ്റിനെ കുറിച്ചിട്ട് കുറേ സയൻറ്റിസ്റ്റ് കുറേ തിയറി പറഞ്ഞിന് അതിൽ പ്രധാനപ്പെട്ട അക്സെപ്റ്റബിളായിട്ടുള്ള രണ്ട് തിയറിയാണ് പാൻസ്പേമിയ ഹൈപ്പോത്തിസിസും കെമിക്കൽ ഇവല്യൂഷൻ തിയറി Panspermia hypothesis life originated in other planet and accidentally reaches to earth. Chemical evolution theory life originated as a result of changes that occur in chemical substance in sea water under specific condition in primitive earth. It was proposed by Oparin and Haldane. Chemical evolution theory പ്രിമിറ്റീവ് എർത്തിലുള്ള സ്പെസിഫിക് കണ്ടീഷൻ ഫസ്റ്റ് എർത്തിലെ സ്പെസിഫിക് കണ്ടീഷനിൽ വാട്ടറിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിന് സം ചേഞ്ചസ് വന്നു എന്നിട്ടാണ് ലൈഫ് ഓജിനേറ്റ് ചെയ്ത് അത് എങ്ങനെയെന്ന് നോക്കാം ഫസ്റ്റ് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള എർത്ത് ഫോം ചെയ്ത് അതിലന്നെ ഫസ്റ്റ് അറ്റ്മോസ്ഫിയർ ഫോമേഷൻ നടന്ന് ദെൻ എർത്ത് കൂൾ ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള കണ്ടന്റ് ആയ വാട്ടർ പേപ്പറെല്ലാം കണ്ടൻസേഷൻ നടന്നിട്ട് റെയിൻ ഫോം ചെയ്ത് കണ്ടിന്യൂസ് റെയിൻ കാരണം ഫസ്റ്റ് ഓഷൻ ഫോമേഷൻ നടന്ന് റെയിനിലെ കൂടിയിട്ട് അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടൻ്റ് എല്ലാം ഓഷനിൽ അവിടെ ഒരു കെമിക്കൽ ചേഞ്ചസ് ഫോമേഷൻ നടന്നിട്ട് സിമ്പിൾ ഓർഗാനിക് മോളിക്കൂൾ ഫോം ചെയ്ത് ഇത് കൂടി ചേർന്നിട്ട് ഒരു കോംപ്ലെക്സ് ഓർഗാനിക് മോളിക്കൂളും ഫോമേഷൻ നടന്ന് ദെൻ ന്യൂക്ലിക്ക് ആസിഡും അത് കവർ ചെയ്യുന്ന ലിപ്പിഡ് ലെയറും ഫോം ചെയ്തിട്ട് ഫസ്റ്റ് സെൽ ഫോമേഷൻ നടന്ന് പ്രിമിറ്റീവ് സെൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രിമിറ്റീവ് എർത്തിലുള്ള അറ്റ്മോസ്ഫിയറിൽ എന്തെല്ലാം കൺ കണ്ടുണ്ട് ഗ്യാസസ് ലൈക്ക് ഹൈഡ്രോജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് മീത്തേൻ അമോണിയ വാട്ടർ വേപ്പർ ഹൈഡ്രോജൻ സൾഫൈഡ് എക്സെട്രാ ദർ ഈസ് നോ ഫ്രീ ഓക്സിജൻ നേരത്തെ പറഞ്ഞില്ലേ എടുത്ത് കൂൾ ചെയ്തിട്ട് വാട്ടർ വേപ്പർ കണ്ടൻസേഷൻ നടക്കുന്നതെന്ന് അതിന് ഹെൽപ്പ് ചെയ്യുന്ന സോഴ്സ് ഓഫ് എനർജി എവിടെന്നാ ടെൻഡർ ആൻഡ് ലൈറ്റ്നിങ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് വോൾക്കാനിക് ഇറപ്ഷൻസ് എന്നിട്ട് കണ്ടിന്യൂസ് റെയിൻ ഉണ്ടായി അത് കാരണം ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് ഓഷന് ഈ ഓഷനിൽ എന്തെല്ലാം എന്തുണ്ടെന്ന് പറഞ്ഞ് സിമ്പിൾ ഓർഗാനിക് മോളിക്കുൾസ് ഏതെല്ലാം അമിനോ ആസിഡ് മോണോസാക്രൈഡ് നൈട്രോജൻ ബേസസ് ഫാറ്റി ആസിഡ് എക്സെട്ര ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്കിൾസെല്ലാം കൂടി ചേർന്നിട്ട് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്കിൾ ഫോം ചെയ്തു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമിനോ ആസിഡ് കൂടി ചേർന്നിട്ട് പ്രോട്ടീൻ ഉണ്ടായി അതുപോലെ പോളിസാക്രൈഡ് ന്യൂക്ലിയോടൈഡ്സ് ലിപ്പിഡ്സ് എക്സെട്ര നെക്സ്റ്റ് ന്യൂക്ലിക് ആസിഡും അത് കവർ ചെയ്യുന്ന ലിപ്പിഡ് ലെയറും ഫോമേഷൻ നടന്ന് എന്നിട്ട് ഫസ്റ്റ് സെല്ല് ദാറ്റ് ഈസ് പ്രിമിറ്റീവ് സെൽ ഫോം ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂറിയയും മില്ലറും ഒരു എക്സ്പെരിമെന്റ് നടത്തി ബൈ ആർട്ടിഫിഷ്യലി റീക്രിയേറ്റിംഗ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത് ലുക്ക് ദ സി ദർസ് എ ഗ്ലാസ് ഫ്ലാസ്ക് ദാറ്റ് ഈസ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ് കണ്ടെയ്നിങ് മീത്തൈൻ അമോണിയ ഹൈഡ്രോജൻ വാട്ടർ വേപ്പർ ആൻഡ് ദർ ഈസ് നോ ഓക്സിജൻ ഹിയർ സോഴ്സ് ഓഫ് Energy used spark of electric energy for water vapor condensation used condenser. As a result of water vapor condensation, rain formed. It leads to the formation of first ocean. See, there is a water in another flask. This is the first primitive ocean. Urey and Miller tested this water. It contains amino acids. That is simple organic molecules they are failed to reach the primitive cell darwinism charles darwin voyage to galapagos island in the ship hmc beagle was turning point both in his life he present a theory origin of species by means of natural selection on the basis of difference in beaks of galapagos Island finches ദാറ്റ് അട്രാക്ട് ഡാർ വിൻ ഈ പിക്ചറൊന്ന് ശ്രദ്ധിച്ചാൽ ഇതാണ് ഗാലപ്പക്കോസ് ഐലൻഡിലുള്ള ഫിഞ്ചസ് കുരുവി കുറേ തരം കുരുവി ഉണ്ട് അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രീക്സും ഉണ്ട് നമുക്ക് നോക്കാം ഏതെല്ലാം നെക്സ്റ്റ് വൺ ഇൻസെക്ടി വോറസ് ഫിഞ്ച് ദേ ഹാവ് സ്മോൾ ബീക്ക്സ് ടു ഫീഡ് ഓൺ സ്മോൾ ഇൻസെക്ട് നെക്സ്റ്റ് കാക്റ്റസ് ഫിഞ്ച് ദേ ഹാവ് ലോങ് ആൻഡ് ഷാർപ്പ് ബീക്ക് They feed on well cactus plant small ground finch they have long and sharp beaks to feed on seeds and flowers large ground finch they have large beaks to feed on large seeds tree finch they have long and curved beaks to feed on insects medium-sized tree finch they have small and curved beaks to feed on small insects woodpecker finch okay? they have sharp beaks to feed on worms from the hole in tree trunks darwini beaks in a different school, റോബർട്ട് മാൽത്തോസിൻ്റെ പോപ്പുലേഷൻ തിയറീനയും ആർഗ്യൂ ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞെങ്കിൽ റേറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് പ്രൊപ്പോർഷൻ ടു ദി ഗ്രോത്ത് ഓഫ് ഹ്യൂമൺ പോപ്പുലേഷൻ ഹ്യൂമൺ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷനും കൂടാൻ സാധ്യതയില്ല അത് കാരണം സ്കാസിറ്റി ഓഫ് ഫുഡ് ഉണ്ടാകുന്ന ദാറ്റ് ലീഡ്സ് ടു ഡിസീസ് സ്റ്റാവൻ ആൻഡ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ ഫസ്റ്റ് ഓവർ പ്രൊഡക്ഷൻ ദാറ്റ് മീൻസ് സ്പീഷ് ഓസ്പ്രിങ്ങിന് പ്രൊഡ്യൂസ് ചെയ്യും ഇത് കാരണം അവരുടെ നിലനിൽപ്പിന് തന്നെ അപകടം ഉണ്ടാകും അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യും എന്തിനെല്ലാം വേണ്ടിട്ട് ഫുഡിന് മെയ്റ്റ്സിന് സ്പേസിന് വേണ്ടിട്ട് ഒരു വലിയൊരു ഫൈറ്റ് നടക്കുന്നു ഈ ഫൈറ്റിൽ വാരിയേഷൻ സംഭവിക്കും ഈ വാരിയേഷന് അനുയോജ്യമല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യും നോൺ ഫേവറബിൾ ഫേവറബ് എങ്കിൽ ഡിസ്ട്രോയ് ചെയ്യും ഫേവറബിൾ വാരിയേഷൻ എങ്കിലാ അത് നാച്ചുറൽ സെലക്ഷന് വഴി അത് സർവൈവ് ചെയ്യും ദീസ് ഫേവറബിൾ വാരിയേഷൻ ആർ ട്രാൻസ്ഫേർ ടു ദി നെക്സ്റ്റ് ജനറേഷൻ പിന്നീട് നെക്സ്റ്റ് ജനറേഷനിലും ഇതുപോലെ സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിലും അവിടെയും വേറൊരു വാരിയേഷൻ ഇത് പുതിയൊരു സ്പീഷ്യസ് ഉണ്ടാവാൻ കാരണമാകുന്നു ഇപ്പോൾ ഏതെല്ലാം ടേം പഠിച്ച് ഓവർ പ്രൊഡക്ഷൻ ദാറ്റ് മീൻസ് എവരി സ്പീഷ്യസ് പ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ് ഓസ്പ്രിങ് ദർവൈവ് പിന്നെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ദൺ അനദർ ഫോർ ഫുഡ് സ്പേസ് മെയ്റ്റ് അപ്പോൾ തിയർ ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞെന്താ ഓർഗനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ അനുയോജ്യമായ വാരിയേഷൻ ഉള്ളത് സർവൈവ് നിലനിൽക്കും അതറ് എലിമിനേറ്റഡ് എവെൻസ്വലി അത് ക്രമേണ നശിച്ചു പോകും ഈ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി ആയിട്ട് ഓരോ ജനറേഷനിലും നടക്കും ഇതിൽ ഗുണകരമായ വാരിയേഷൻ ഉള്ള പുതിയൊരു സ്പീഷ്യസ് ഉണ്ടാവാൻ കാരണമാവും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ സെമീർ ഗാർഡനിലുള്ള ടെർമിറ്റ്സിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഡി ടി പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത് ഇനീഷ്യൽ സ്റ്റേജിൽ അത് കൺട്രോൾ ചെയ്തു പക്ഷെ കണ്ടിന്യൂസ് യൂസേജിൽ ഇത് റിസൾട്ട് കണ്ടില്ല കാരണം എന്താ ഇവിടെ അക്കോഡിംഗ് ടു ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷന് സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ് സംഭവിച്ചു അവിടെ ഫേവറബിൾ ആയിട്ടുള്ള വാരിയേഷൻ സംഭവിച്ച സ്പീഷ്യസെല്ലാം സർവൈവ് ചെയ്തിട്ട് അതൊരു ലീഡ് ടു ദി ന്യൂ സ്പീഷ്യസ് വിച്ച് ക്യാൻ സർവൈവ് ഡി ഡി ടി ഹോപ്പ് ഓൾ ആർ ക്ലിയർ ഹാവ്